തേങ്ങ ഉടയ്ക്ക് സ്വാമി തേങ്ങ ഉടയ്ക്ക് എത്ര ദിവസമായി ഇങ്ങനെ ആ തേങ്ങായം കൊണ്ട് ഹൈക്കമാൻഡ് കറങ്ങി നടക്കുന്നു ആ തേങ്ങ ഉടച്ച് അത് രമേശ് ചെന്നിത്തലയാണോ വി ഡി സതീശനാണോ എന്ന് ഒന്ന് പറഞ്ഞു കൊടുക്കും കാരണം ഇരുപത്തിനാലാം തീയതി നിയമസഭാ സമ്മേളനം നടക്കുകയാണ് അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും സ്പീക്കർ തിരഞ്ഞെടുപ്പുമൊക്കെ നടക്കുമ്പോൾ അവിടേക്ക് കടന്നു ചെല്ലുമ്പോൾ ഈ പ്രതിപക്ഷ നേതാവ് ആര് എന്നുള്ളൊരു കാര്യത്തിലെങ്കിലും ഒരു തീരുമാനം വേണ്ടേ കോൺഗ്രസ്സുകാരെ മൊത്തത്തിൽ ഇങ്ങനെ നാണം കെടുത്തുന്ന ഏർപ്പാട് എന്തിനാണ് ഇങ്ങനെ തുടർന്നു കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് മനസ്സിലാകാത്തത് ഹൈക്കമാൻഡിന് അങ്ങനെ ഒരു തീരുമാനമെടുക്കാനും അത് പ്രഖ്യാപിക്കാനും തടസ്സമായി നിൽക്കുന്ന ഘടകങ്ങൾ ഘടകങ്ങളെന്ത് എന്നുള്ളതാണ് എല്ലാവരെയും ആശങ്കപ്പെടുത്തുന്നത് ആരെയാണ് അവർ ഭയക്കുന്നത് കേരളത്തിൽ ഇപ്പോൾ അധികാരമൊക്കെ കിട്ടി അങ്ങനെ നിൽക്കുന്ന ഒരവസ്ഥയാണെങ്കിൽ ശരി നമുക്ക് മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നതിന് ഇത്തരത്തിലുള്ള ചില ആശങ്കകളൊക്കെ ഉണ്ടാകാം ഭരണമൊക്കെ കിട്ടിയതാണ് ഇത് തോറ്റു തൊപ്പിയിട്ട് തലയിൽ മുണ്ടിട്ട് നടക്കുന്ന ടീംസാണ് അങ്ങനെ തോൽപ്പിക്കുന്നതിന് കാരണക്കാരനായ ഒരാളുടെ ഒരു ചേരിയിൽ നിർത്തിക്കൊണ്ടാണ് ഈ പോരാട്ടമൊക്കെ നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് ഒരു സീറ്റെങ്കിലും അധികം പിടിച്ചിട്ടായിരുന്നു ഈ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതൃസ്ഥാനത്തിന് വേണ്ടി അടി കടിപിടി കൂടാതെ നടക്കുന്നത് എങ്കിലൊരു മാന്യതയുണ്ടായിരുന്നു സ്വയം അങ്ങ് ഒഴിഞ്ഞുകൊടുത്തുകൂടി ഇത് മറ്റേ സുഖം പിടിച്ചുപോയി സർക്കാരിൻ്റെ കാശല്ലേ ഒരു വസതിയുണ്ട് കാറുണ്ട് പേഴ്സണൽ സ്റ്റാഫുണ്ട് സുഖ പരിപാടി അങ്ങനെ ആർത്തുല്ലസിച്ച് നടക്കാം ഇടയ്ക്കിടയ്ക്ക് പിണറായി വിജയന് നാല് പറഞ്ഞാൽ മതിയല്ലോ അങ്ങനെ ആ സുഖം പിടിച്ചു പോയത് കൊണ്ടാണ് സർക്കാരിൻ്റെ ചെലവിൽ ഉണ്ടും ഉറങ്ങിയും ശീലിച്ചു പോയത് കൊണ്ടാണ് ആ പ്രതിപക്ഷ നേതൃസ്ഥാനം പോലും വിട്ടുകൊടുക്കാൻ തയ്യാറാകാത്തത് കോൺഗ്രസ്സിനെയും യു ഡി എഫിനെയും പടുകുഴിയിലേക്ക് തള്ളിയിട്ട നേതൃത്വം സലാം പറഞ്ഞ് ഇറങ്ങിപ്പോകുന്നതിന് പകരം ഒരു തലമുറ മാറ്റത്തിന് പോലും തയ്യാറാകുന്നില്ല എന്നുള്ള ഗതികേടാണ് ഇവിടെ നിൽക്കുന്നത് അതിന് ഈ ഹൈക്കമാൻഡ് എന്തിനാണ് കുടപിടിച്ചു കൊടുക്കുന്നത് എന്നതാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് പറഞ്ഞു ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്ന ഓരോന്ന് പറയുന്നത് പ്രഖ്യാപനം പിന്നെയും തർക്കത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി കേരളത്തിൽ നിന്ന് അതിഭീകര സമ്മർദ്ദം ഉണ്ടാകുന്നു എന്നതാണ് ഉമ്മൻചാണ്ടിയും മുല്ലപ്പള്ളിയും ഇവിടുത്തെ മുതിർന്ന നേതാക്കളിൽ ഒരു വലിയ വിഭാഗവും എയും അയ്യും ചേർന്നിട്ടുള്ള ആ വിഭാഗം രമേശ് ചെന്നിത്തല മതിയെ എന്ന് പറഞ്ഞ് നിലവിളിച്ചു കൊണ്ടിരിക്കുകയാണത്രേ അതല്ലെങ്കിൽ ഞങ്ങളെല്ലാവരും ചില നിലപാടുകൾ സ്വീകരിക്കുമെന്നുള്ള ഭീഷണി പോലും ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് അതാണിപ്പോൾ ഹൈക്കമാൻഡിനെ ആശങ്കയിലാഴ്ത്തുന്നത് ആ ഭീഷണി സതീഷൻ്റെ കാര്യത്തിൽ മാത്രമല്ല കെ സുധാകരനെ കെ പി സി സി അധ്യക്ഷനാക്കുന്ന കാര്യത്തിലും ഈ വലിയ വിയോജിപ്പ് ഇവിടെ നിന്ന് വരുന്നു എം 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 ഹസനെ യു ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള ആലോചനയിലും വലിയ വിയോജിപ്പുകൾ ഉയരുന്നു അതുകൊണ്ട് തന്നെ ഈ ഇന്നെങ്ങാനും ഇനി അബദ്ധത്തിൽ പ്രതിപക്ഷ നേതാവിനെ പ്രഖ്യാപിച്ചു പോയാലും കെ പി സി സി പ്രസിഡന്റിനെയും യു ഡി എഫ് കൺവീനറിനെയും ഇപ്പോൾ പ്രഖ്യാപിക്കില്ല എന്നുള്ള നിലയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് ഇത് മൂന്നും കൂടി ഒരുമിച്ച് പ്രഖ്യാപിക്കാനാണ് ഹൈക്കമാൻഡ് തീരുമാനിച്ചിരുന്നത് പക്ഷേ ഇവിടെ നിന്നുള്ള നേതാക്കളുടെ ആ വലിയ സമ്മർദ്ദം തുടരുന്നതിനാൽ അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ ഞങ്ങളെല്ലാം നിലവിലുള്ള പാർട്ടി പദവികൾ രാജിവെക്കും എന്നുള്ളൊരു ഭീഷണി ഉണ്ടായതുകൊണ്ട് കോൺഗ്രസ് ഹൈക്കമാൻഡിന് കൂടി ഒരു തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല യഥാർത്ഥത്തിൽ കോൺഗ്രസ് ചെയ്യേണ്ടത് ഈ പറയുന്നവരൊക്കെ പാർട്ടി പദവികൾ അങ്ങ് രാജിവെക്കുകയാണെങ്കിൽ രാജിവെച്ച് പോട്ടെ എന്ന് വെക്കണം ഈ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ചേർന്ന് നടത്തുന്ന സമ്മർദ്ദത്തിന് എന്തിനാണ് വഴങ്ങി കൊടുക്കുന്നത് അവർ മുല്ലപ്പള്ളി രാമചന്ദ്രനെ വീണ്ടും കെ പി സി സി പ്രസിഡന്റായും രമേശ് ചെന്നിത്തലയെ വീണ്ടും പ്രതിപക്ഷ നേതാവായും എം എം ഹസനെ കൺവീനർ സ്ഥാനത്തായും ഉയർത്തിക്കാട്ടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അവരുടെ ലാഭങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സംഘടനക്ക് വേണ്ടിയിട്ടല്ല സംഘടനയ്ക്ക് വേണ്ടി ഈ പറയുന്ന ആളുകൾ എന്ത് സംഭാവനയാണ് നൽകിയത് എം എം ഹസൻ വിവാദങ്ങളുടെ പുറകെ നടന്നു യു ഡി എഫിന് മൊത്തത്തിൽ നാണം പെടുത്തുന്നതിനെ കാരണമായിട്ടുള്ളൂ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഡയലോഗുകൾ കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കുന്ന ഒരാളെന്നുള്ള നിലയിലേക്കാണ് സ്വന്തം സംഘടനയിലെ സഹപാരവാഹികൾ തിരഞ്ഞെടുക്കാൻ പോലും രണ്ട് വർഷക്കാലം കാത്തിരിക്കേണ്ടി വരികയും ഗ്രൂപ്പ് മാനേജർമാരുടെ കാലു പിടിക്കുകയും ചെയ്യേണ്ടുന്ന ഗതികേടിലെത്തിയ ഒരു കെ അധ്യക്ഷനാണ് ഇപ്പോഴും പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലെ പത്തൊൻപത് സീറ്റിൻ്റെ മേനി പറഞ്ഞിങ്ങനെ നടക്കുകയാണ് അത് മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ കഴിവുകൊണ്ടാണ് എന്നാണ് അയാൾ ഇപ്പോഴും വിശ്വസിച്ചിരിക്കുന്നത് ഇംഗ്ലീഷിൽ നാല് ഡയലോഗ് അടിച്ചാൽ കേരളത്തിലുള്ള കോൺഗ്രസ്സുകാർ മുഴുവൻ അങ്ങ് ഭ്രമിച്ചു പോകും എന്നൊക്കെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇപ്പോഴും കരുതി വെച്ചിരിക്കുകയാണ് സമീപകാല കേരളം കണ്ട ഏറ്റവും കഴിവ് കെട്ട കെ പി സി സി പ്രസിഡന്റിൻ്റെ ഗണത്തിലേക്കാണ് മുല്ലപ്പള്ളി രാമചന്ദ്രനെ പെടുത്തേണ്ടത് അതേ ഗണത്തിൽ തന്നെയാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയെയും പെടുത്തേണ്ടത് ആ രമേശ് ചെന്നിത്തലയും ആ മുല്ലപ്പള്ളി രാമചന്ദ്രനും തങ്ങൾക്ക് ഒരിക്കൽ കൂടി ആ സ്ഥാനം വേണം എന്ന് വാദിക്കുമ്പോൾ തന്നെ നാണം കെട്ട പരിപാടി എന്നല്ലേ അതിനെ പറയേണ്ടത് രമേശ് ചെന്നിത്തലയ്ക്കാണെങ്കിൽ ഈ സർക്കാരിൻ്റെ ചിലവിൽ ഊണും ഉറക്കവും ഒക്കെ ആയി അങ്ങ് സുഖിച്ചു പോയി കണ്ടോൺമെൻറ്റ് ഹൗസിൽ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ സർക്കാരിനെ സർക്കാരിൻ്റെതാണല്ലോ മുഴുവൻ കുറേ പേഴ്സണൽ സ്റ്റാഫ് രാവിലെ എണീറ്റിരുന്ന് കെ സുരേന്ദ്രൻ പറയുന്നത് എന്താണെന്ന് കേൾക്കുക അത് ഉച്ചയാകുമ്പോൾ മാധ്യമങ്ങളെ വിളിച്ച് അതിൻ്റെ തനിയാവർത്തനം നടത്തുക ഇതായിരുന്നല്ലോ കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തെ പരിപാടി അല്ലെങ്കിൽ മലയാള മനോരമ എന്തെങ്കിലും കണ്ടുപിടിച്ച് കൊടുക്കും ആ മനോരമയിൽ കണ്ടുപിടിച്ച് കൊടുക്കുന്നത് നേരെ വായിക്കും അത് മനോരമ പിറ്റേന്ന് ഒന്നുകൂടി വിശദമായി അടിക്കും ഇങ്ങനെ മനോരമയും രമേശ് ചെന്നിത്തലയും കെ സുരേന്ദ്രനും ഒക്കെ ചേർന്നിട്ടുള്ള ആ സംഘം ഇങ്ങനെ വാർത്താസമ്മേളനങ്ങൾ നടത്തി രസകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതാണ് അത് നഷ്ടപ്പെടുമ്പോൾ സ്വാഭാവികമായി രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു ഉണ്ടാകും കേന്ദ്ര നേതൃത്വത്തിലേക്കൊക്കെ പോകാം എന്ന് പറഞ്ഞാൽ അവിടെയാണെങ്കിൽ കെ സി വേണുഗോപാലിനെ പോലുള്ള ജൂനിയർ ടീമുകൾ നേതൃത്വത്തിൽ ഉന്നത ശ്രേണിയിലിരിക്കുമ്പോൾ എങ്ങനെയാണ് താഴെ പോയിരിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളമുണ്ട് അപ്പോൾ ആകപ്പാടെ പെട്ട് നടക്കുകയാണ് അതിൻ്റെ പേരിലാണ് ഈ പറയുന്ന ഉമ്മൻചാണ്ടിയെ കൂടി കൂട്ടുപിടിച്ച് ഈ രണ്ട് ഗ്രൂപ്പുകളുടെയും ഒരു പൊതുവികാരം പൊതുവികാരമെന്നുള്ള നിലയിൽ മുല്ലപ്പള്ളിക്ക് വേണ്ടിയും രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടിയും എം എം ഹസന് വേണ്ടിയും അവർ മുറവളി കൂട്ടിക്കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇപ്പോൾ മറുവശത്ത് ഒരു ഗംഭീര ചേരി രൂപപ്പെടുകയാണ് കോൺഗ്രസ്സിൽ കോൺഗ്രസ്സിനകത്ത് എ ഗ്രൂപ്പ് ഐ ഗ്രൂപ്പ് എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു എസ് ഗ്രൂപ്പ് രൂപപ്പെട്ടു വരുന്നു എന്നുള്ളതാണ് കെ സുധാകരനും വി ഡി സതീശനും രണ്ട് എസുകാർ സതീശനും സുധാകരനും നേതൃത്വം നൽകുന്ന ഒരു അതിശക്തമായ ഗ്രൂപ്പ് അപ്പുറത്ത് രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നടക്കുന്ന ഈ തർക്കത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട അനന്തരഫലം എന്ന് പറയുന്നത് കോൺഗ്രസിലെ ഒരു വലിയ വിഭാഗം യുവ എം എൽ എമാർ ഈ ഗ്രൂപ്പിനോടൊപ്പമുണ്ട് പക്ഷേ ഗ്രൂപ്പ് മാനേജർമാരുടെ വലിയ സമ്മർദ്ദത്തിന് വഴങ്ങി ഈ എം എൽ എമാരിൽ പലരും വി ഡി സതീശനെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിനെ തള്ളി പറഞ്ഞു അവർക്ക് കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് ആവണം പക്ഷേ ഉമ്മൻചാണ്ടി സാറ് പറയുമ്പോൾ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല സാറ് പറയുമ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് രമേശ് എതിരായി നിൽക്കുന്നത് എന്നുള്ള ഒരു മനോഭാവം അവരിൽ പലർക്കും ഉണ്ടായത്രേ ഈ ഹൈക്കമാൻഡ് പ്രതിനിധികളുമായി സംസാരിക്കുമ്പോൾ പക്ഷേ എം പിമാരും രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളുമൊക്കെ ഒന്നടങ്കം സതീശൻ്റെ പേരാണ് നിർദ്ദേശിച്ചത് എന്തായാലും എ ഐ ഗ്രൂപ്പുകൾക്ക് അപ്പുറത്ത് ഈ രണ്ട് ഗ്രൂപ്പുകളും ഇത്തരത്തിൽ പാർട്ടിയെ രക്ഷിക്കേണ്ടുന്ന ഒരു ഘട്ടത്തിൽ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അവരുടെ ഗ്രൂപ്പ് താല്പര്യങ്ങൾക്ക് വേണ്ടി ഒന്നായി നിൽക്കുന്ന പശ്ചാത്തലത്തിൽ സുധാകരനും സതീശനും നേതൃത്വം നൽകുന്ന ഒരു ഗ്രൂപ്പ് അത് ഐ ഗ്രൂപ്പിൽ ഒരു വലിയ ഭിന്നത ഉണ്ടാക്കിക്കൊണ്ട് തന്നെ ഒരു ഗ്രൂപ്പ് രൂപപ്പെടുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല ആലോചിക്കണ്ടേ സുധാകരനെയും സതീശനെയും ഒക്കെ പോലുള്ളവർ തൻ്റെ ഗ്രൂപ്പിൻ്റെ ഭാഗമായി നിൽക്കുന്നത് തന്നെ ഒരു ശക്തിയാണ് എന്ന് അവരെയൊക്കെ കൂടെ നിർത്തി കെ പി സി സി സ്ഥാനവും ഈ പ്രതിപക്ഷ നേതൃസ്ഥാനവും രണ്ടും ഐ ഗ്രൂപ്പിന് തന്നെ കിട്ടുമായിരുന്നല്ലോ അത് സമ്മർദ്ദത്തിലൂടെ അത് രണ്ടും നേടിയെടുത്തു കഴിഞ്ഞാൽ രമേശ് ചെന്നിത്തല ഗ്രൂപ്പിൻ്റെ നേതാവൊക്കെയായി ഇങ്ങനെ ഇരുന്ന് അഞ്ച് വർഷക്കാലം കഴിയുമ്പോൾ സംഘടനാ പ്രവർത്തനം നടത്തി ഇവർക്ക് മാർഗദർശിത്വം നൽകി രമേശ് ചെന്നിത്തലയ്ക്ക് തന്നെ പിന്നെയും എൻ എസ് എസ് കാരെയൊക്കെ ഒന്ന് സ്വാധീനിച്ച് ആ താക്കോൽ സ്ഥാനത്തേക്ക് വീണ്ടും മത്സരിക്കാമല്ലോ ഒരിക്കൽ കൂടി മുഖ്യമന്ത്രി പദവും മോഹവുമായി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മത്സരിച്ച് നോക്കാമായിരുന്നല്ലോ അതൊക്കെ ചെയ്യുന്നതിന് പകരം ഇങ്ങനെ സ്വയം മാറുന്നതിനായി നടക്കുന്ന ടീംസേ നിങ്ങൾ ഈ പാർട്ടിയെ നശിപ്പിക്കുക മാത്രമല്ല അതിൻ്റെ ശവമടക്ക് കൂടി കഴിഞ്ഞിട്ടേ പോവുകയുള്ളൂ എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് അതിന് ബദലാകാൻ ഒരു കോൺഗ്രസ് എസ് ഗ്രൂപ്പ് രൂപപ്പെടുന്നു എന്നുള്ളത് സന്തോഷമുള്ള കാര്യമാണ് അവർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള നന്മയുണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ അതുണ്ടാകട്ടെ പണ്ട് തിരുത്തൽ വാദവുമായി നടന്ന ടീംസൊക്കെ കൂടിയാണ് ഈ തോന്നിയാസങ്ങളൊക്കെ കാണിച്ചു കൂട്ടുന്നത് എന്നുള്ളത് കൊണ്ടാണ് അവരെ തിരുത്താൻ ഒരു എസ് ഗ്രൂപ്പ് ഉണ്ടാകുന്നത് നല്ലതാണ് എന്ന് പറയേണ്ടി വരുന്നത്